Hi all of you. Today we will discuss the experimental technique that we use to collect X-ray diffraction data from a crystal. Namukarya X-ray diffraction study endu mathram important aanannu. Because or unknown crystal nammal grow cheythu kanyale, we want to know the lattice parameters, the interplanar distance, etc. And what are all the information we get from the X-ray diffraction data. So to analyze those parameters, this X-ray diffraction is very, very important. And we have the main experimental techniques. First one, rotating crystal method. Second one, Lau method. And third one, powder method. ഈ ക്വസ്റ്റ്യൻ ഡിഗ്രി ഫൈനൽ ഇയർ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ഇതൊരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് 15 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, വിച്ച് ആർ ദ എക്സ്പെരിമെന്റൽ ടെക്നിക്സ് യൂസ് ടു ഫൈൻഡ് ഔട്ട് ദ എക്സ്റേ ഡിഫ്രാക്ഷൻ ഡേറ്റ ഓഫ് എ മെറ്റീരിയൽ ആൻഡ് എക്സ്പ്ലെയിൻ ടു ഓഫ് ദം എന്ന് പറഞ്ഞാണ് ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിച്ചു കാണുന്നത്. സോ നിങ്ങളുടെ എക്സ്പെരിമെന്റ് ടെക്നിക്സ് ഇത്രയുണ്ടെന്ന് പറഞ്ഞിട്ട് വി വിൽ യു ഹാവ് ടു എക്സ്പ്ലെയിൻ എനി ടു. സോ ഫസ്റ്റ് വൺ റൊട്ടേറ്റിംഗ് ക്രിസ്റ്റൽ മെത്തേഡാണ്. ഈ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞതുപോലെ എക്സ്റേ ഡിഫ്രാക്ഷൻ ടെക്നിക്സ് ഡേറ്റാസ് കളക്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. ഇവിടെ നമുക്ക് എക്സ്പെരിമെന്റൽ അറേഞ്ച്മെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്രിസ്റ്റല് ഒരു സിംഗിൾ ക്രിസ്റ്റൽ എക്സ്പെരിമെന്റ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. നിങ്ങൾ കണ്ടാലറിയാം റൊട്ടേറ്റിംഗ് ക്രിസ്റ്റൽ മെത്തേഡാണ്. സോ ഒരു സിംഗിൾ ക്രിസ്റ്റൽ എക്സ്റേ ഡിഫ്രാക്ഷൻ ആണ് ഇവിടെ പെർഫോം ചെയ്യുന്നത്. ഏതൊക്കെ തരത്തിൽ നമുക്ക് എക്സ്റേ ഡിഫ്രാക്ഷൻ സാധ്യമാണ്? ഒന്നുകിൽ ഒരു സിംഗിൾ ക്രിസ്റ്റൽ, അല്ല എങ്കിൽ ആ ക്രിസ്റ്റലിനെ പൗഡർ ചെയ്ത് പോളിഗ്രെയിൻസ് ക്രിസ്റ്റലൈൻസ് ആയിട്ട് നമുക്ക് എക്സ്റേ ഡിഫ്രാക്ഷന് വിധേയമാക്കാം. അതിൽ സിംഗിൾ ക്രിസ്റ്റൽ ആണ് മെത്തേഡാണ് ഇത്. നമ്മളെപ്പോഴും ക്രിസ്റ്റൽ ഗ്രോത്ത് കഴിയുമ്പോൾ ഒരു സിംഗിൾ ക്രിസ്റ്റൽ ആയിട്ട് 1 മില്ലിമീറ്ററിലൊക്കെ ഒരു ഡയമെൻഷനിൽ കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള കേസുകളിൽ സാധാരണ പൗഡർ മെത്തേഡാണ് നമ്മൾ ആദ്യം ചെയ്യുക. എന്നിട്ട് ആ കിട്ടുന്ന പൗഡറിന് ഡിഫ്രാക്ഷൻ പാറ്റേൺ കഴിഞ്ഞ് അതിന്റെ ഇൻഫർമേഷനൊക്കെ കറക്റ്റാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഡേറ്റ JCPDS ഫയലുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് നമ്മൾ ഇതിനകത്ത് ഗ്രോത്തിന് ഉപയോഗിച്ച ഡിസോൾവ് ചെയ്ത മെറ്റീരിയൽ എല്ലാം ഇതിനകത്തുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ദെൻ വി വിൽ ഡിസോൾവ് ദിസ് പൗഡർ എഗെയിൻ ടു ഫോം എ സിംഗിൾ ക്രിസ്റ്റൽ. അതിനെ കലക്കി വീണ്ടും വെച്ചിട്ട് നമ്മളൊരു സിംഗിൾ ക്രിസ്റ്റൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നോക്കും. സോ സിംഗിൾ ക്രിസ്റ്റൽ ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. സോ അങ്ങനെ സിംഗിൾ ക്രിസ്റ്റലിനെ ഡിഫ്രാക്ഷന് വിധേയമാക്കുന്ന ഒരു മെത്തേഡാണ് റൊട്ടേറ്റിംഗ് ക്രിസ്റ്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിനാദ്യം ആവശ്യമായത് ഒരു 1 മില്ലിമീറ്റർ ഡയമെൻഷൻ ഉള്ള ഒരു സിംഗിൾ ക്രിസ്റ്റൽ തന്നെയാണ്. അതിനെ എന്ത് ചെയ്യുന്നു, ഒരു സ്പിൻഡിലിന് മൗണ്ട് ചെയ്യുന്നു. സ്പിൻഡിൽ എന്ന് പറഞ്ഞാൽ കറങ്ങുന്ന ഒരു ഇതിനെയാണ് സ്പിൻഡിൽ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കാണുന്നുണ്ടോ, ഇതൊരു ഡ്രമ്മാണ്. ഓക്കെ, ആ ഡ്രമ്മിനകത്ത് കറങ്ങുന്ന ഒരു മൗണ്ടഡ് പോർഷൻ ഉണ്ട്, അതിനെയാണ് സ്പിൻഡിൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിലാണ് നമ്മൾ എന്ത് വെച്ചേക്കുന്നത്, ക്രിസ്റ്റൽ വെച്ചേക്കുന്നത്. സോ ദിസ് ഈസ് ദ ഇൻകമിംഗ് റേ ഗെറ്റ് ഇൻസിഡന്റ് ഓൺ ദിസ് മൗണ്ടഡ് പോർഷൻ ആൻഡ് ദെൻ ഗെറ്റ് ഡിഫ്രാക്റ്റഡ്. ഈ ഡ്രമ്മിന്റെ ഉള്ളിൽ നമ്മളൊരു ഫോട്ടോഗ്രാഫിക് ഫിലിം വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ ഇതിന്റെ ഈ ക്രിസ്റ്റലിനകത്ത്, അതായത് ഇവിടെ ഒരു ക്രിസ്റ്റലാണ് വെച്ചേക്കുന്നത്, ഈ ക്രിസ്റ്റലിനകത്ത് ഡിഫ്രാക്ട് ചെയ്തതിന് ശേഷം ഈ ഫോട്ടോഗ്രാഫിക് ഫിലിം, ഈ ഡ്രമ്മിന്റെ ഉള്ളിൽ വെച്ചേക്കുന്ന ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ ഈ ഡിഫ്രാക്ഷൻ പാറ്റേൺ ഉണ്ടാകുന്നു. ഇൻകമ്മിങ് റേ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഔട്ട് ഗോയിങ് ആയിട്ട് ആ ഡ്രമ്മിലൂടെ പോവുകയും ചെയ്യുന്നു. സോ ദിസ് ഈസ് ദ എക്സ്പെരിമെന്റൽ അറേഞ്ച്മെന്റ്സ് വി യൂസ്ഡ്. ദിസ് ഈസ് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ, ഇതിങ്ങനെ കറങ്ങുകയാണ്. സോ ദിസ് ഈസ് ദ ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിലേക്കാണ്, ഇത് ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഓക്കെ ഫൈൻ. അപ്പൊ എന്തൊക്കെയുണ്ട്, ഒരു ഡ്രമ്മുണ്ട്, ഒരു ഇൻകമ്മിങ് റേക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഹോളുണ്ട്, അതിൽ നിന്ന് ഒരു മൗണ്ടഡ് പോർഷൻ, ഒരു സ്പിൻഡിലാണ് ഇവിടെ വെച്ചേക്കുന്നത്.
അതിൻ്റെ ആ മൗണ്ടഡ് പോർഷനിൽ ഒരു സിംഗിൾ ക്രിസ്റ്റൽ വെക്കാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. സോ ദാറ്റ് ദ ഇൻസിഡൻറ്റ് ബീം വിൽ കം ആൻഡ് ഇൻസിഡൻറ്റ് ഓൺ ദിസ് ക്രിസ്റ്റൽ ഇറ്റ്സെൽഫ്. അത് കഴിഞ്ഞ് അതിനകത്ത് ഡിഫ്രാക്ഷൻ നടന്നതിന് ശേഷം ആ ഫിലിമിൻ്റെ ഉള്ളിൽ ഡിഫ്രാക്ഷൻ നടക്കുന്നു. ദെൻ ദ റേ വിൽ ഗോ ഔട്ട് ഓഫ് ദ ഡ്രം. ഫോട്ടോഗ്രാഫിക് ഫിലിമിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് കിട്ടും? അത് എടുക്കുമ്പോഴാണ് നമ്മൾ ഡിഫ്രാക്ഷൻ പാറ്റേൺ കിട്ടുക. ദ ഹോൾ തിങ് ഈസ് റൊട്ടേറ്റിംഗ് ആൻഡ് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഈസ് ഷോൺ. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ തന്നെയാണ് അവിടെ കൊടുത്തേക്കുന്നത്. ഫോട്ടോഗ്രാഫിക് ഫിലിം ഈസ് പ്ലേസ്ഡ് ഓൺ ദ ഇന്നർ സൈഡ് ഓഫ് ദ സിലിണ്ടർ കോൺസെൻട്രിക് വിത്ത് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. മോണോക്രോമാറ്റിക് ഇൻസിഡന്റ് ബീം ഓഫ് വേവ് ലെങ്ത് ലാംഡ കോളിമേറ്റഡ് ഓഫ് ലാംഡ ഈസ് കോളിമേറ്റഡ് ആൻഡ് മെയ്ഡ് ടു ഇംപിഞ്ച് ഓൺ ദ ക്രിസ്റ്റൽ. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ദ സ്പെസിമെൻ ഈസ് റൊട്ടേറ്റഡ് അണ്ടിൽ എ ഡിഫ്രാക്ഷൻ കണ്ടീഷൻ ഒബ്റ്റെയിൻഡ് ദാറ്റ് ഈസ് ലാംഡ ആൻഡ് തീറ്റ. നമ്മൾ 2D സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എൻ ലാംഡ എന്ന് എഴുതിയിരുന്നില്ലേ? അപ്പോൾ ആ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ലാംഡായും തീറ്റായും സാറ്റിസ്ഫൈ ചെയ്താലേ അവിടെ ഡിഫ്രാക്ഷൻ ഒക്കെ ചെയ്യുള്ളൂ. അതാണ് കണ്ടീഷൻ, ഡ്രാഗ് ലോസ് എന്ന് പറയുന്ന ഡിഫ്രാക്ഷൻ കണ്ടീഷൻ എന്ന് പറയുന്ന അതാണ്. എല്ലാ ലാംഡയ്ക്കും തീറ്റയ്ക്കും എന്ത് ഉണ്ടാവില്ല? ഡിഫ്രാക്ഷൻ പാറ്റേൺ ഉണ്ടാവില്ല. അപ്പം നമ്മളിത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി വി ആർ ചേഞ്ചിങ് ദ തീറ്റ. സോ ദാറ്റ് തീറ്റ വിച്ച് മാച്ചസ് വിത്ത് ലാംഡ വെൻ അപ്ലൈഡ് ഓൺ ബ്രാക്കില സാറ്റിസ്ഫൈ ദ കണ്ടീഷൻ വിൽ ഒബ്റ്റെയിൻ ഡിഫ്രാക്ഷൻ പാറ്റേൺ. വെൻ ദിസ് ഒക്കർ ഡിഫ്രാക്ഷൻ ബീം എമർജസ് ഫ്രം ദ ക്രിസ്റ്റൽ ആൻഡ് ഈസ് റെക്കോർഡഡ് ആസ് എ സ്പോട്ട് ഓൺ ദ ഫിലിം. ആ ഡ്രമ്മിനകത്തുള്ള ഫിലിമിൽ അത് സ്പോട്ട്സ് ആയിട്ട് ഡിഫ്രാക്ഷൻ പാറ്റേൺ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. അതിനനുസരിച്ച് നമ്മൾ ഡേറ്റ പ്രൊക്വയർ ചെയ്യുന്നതാണ്. ദെൻ ലോവ് മെത്തേഡ്. വാട്ട് ഈസ് ലോവ് മെത്തേഡ്? നെക്സ്റ്റ് മെത്തേഡാണ്. ദിസ് മെത്തേഡ് ഈസ് യൂസ് ടു ഡിറ്റർമിൻ സിമെട്രി ഓറിയന്റേഷൻ ഓഫ് എ സിംഗിൾ ക്രിസ്റ്റൽ. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സ്പെസിമെൻ എന്ത് തന്നെയാണ് അതെടുത്ത് പറയണം. ഏത് മെത്തേഡാണെങ്കിലും വാട്ട് ഈസ് ദ സ്പെസിമെൻ വി ആർ യൂസിങ് ഫോർ ദ ഡിഫ്രാക്ഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആദ്യത്തെ മെത്തേഡിലാണ്, റൊട്ടേഷൻ ക്രിസ്റ്റൽ മെത്തേഡിലാണെങ്കിലും ലാവോ മെത്തേഡിലാണെങ്കിലും വി ആർ യൂസിങ് ദ സിംഗിൾ ക്രിസ്റ്റൽ. അപ്പോൾ ലാവോ മെത്തേഡിൽ പർട്ടിക്കുലറായിട്ട് നമ്മൾ ഏത് പാരാമീറ്റേഴ്സ് സ്റ്റഡി ചെയ്യാനാണ് എടുക്കുന്നത്? സിമെട്രി. സിമെട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം റൊട്ടേഷണൽ സിമെട്രി, റിഫ്ലക്ഷൻ സിമെട്രി, ദീസ് ആർ ദ സിമെട്രീസ്. സോ ഇൻ ഓർഡർ ടു സ്റ്റഡി അബൌട്ട് ദ സിമെട്രി ഓഫ് ദിസ് ക്രിസ്റ്റൽ ആസ് വെൽ ആസ് ഓറിയന്റേഷൻ ഓഫ് എ സിംഗിൾ ക്രിസ്റ്റൽ. വാട്ട് ഡു യു മീൻ ബൈ ഓറിയന്റേഷൻ ഇൻസൈഡ് ദ ക്രിസ്റ്റൽ? ഹൗ ദ ആറ്റംസ് ആർ അറേഞ്ച്ഡ്. നമുക്കറിയാം ഒരു അമിനോ ആസിഡും ഒരു ആൽക്കലിയും കൂടെയൊക്കെ മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഒരു ക്രിസ്റ്റൽ നമ്മൾ ഫോം ചെയ്യുന്നത്. അന്നേരം ഈ ഈ ഇതിനകത്ത് ഏർപ്പെട്ടിരിക്കുന്ന ആറ്റംസിന്റെ അറേഞ്ച്മെന്റ്, ഹൗ ഇറ്റ് ഈസ് അറേഞ്ച്ഡ് ഇൻ എ സിംഗിൾ ക്രിസ്റ്റൽ എന്നുള്ളതൊക്കെ സ്റ്റഡി ചെയ്യാനാണ് വി യൂഷ്വലി യൂസ് ലാവോ മെത്തേഡ്. എക്സ്പെരിമെന്റൽ അറേഞ്ച്മെന്റ് ഇങ്ങനെയാണ്. നമുക്കറിയാം ഒരു ക്രിസ്റ്റൽ എന്ന് പറയുന്നത് മിഡ് പോർഷനിൽ വെച്ചേക്കാണ്, രണ്ട് മിറേഴ്സ് ആണ് അപ്പുറപ്പുറം വെച്ചേക്കുന്നത്. പ്രൈമറി വേവ് വന്ന് തട്ടിയതിന് ശേഷം ഈ ക്രിസ്റ്റലിനകത്തുനിന്ന് എന്താണ് ഉണ്ടാവുക? ഡിഫ്രാക്ഷൻ പാറ്റേൺസ് ഉണ്ടാവുന്നു. ഇത് മിറർ അല്ല, ദിസ് ഇസ് എ ഫിലിം. ബോത്ത് സൈഡ് ദ ഫോട്ടോഗ്രാഫിക് ഫിലിം ഈസ് ഫിക്സ്ഡ്. അപ്പോൾ എന്താ പറ്റുന്ന ഡിഫ്രാക്ഷൻ പാറ്റേൺ വന്ന ഐതർ സൈഡിൽ ഇങ്ങനെ സിമെട്രിക്കലായിട്ട് ഇപ്പുറത്തെ എന്തുണ്ടാവുമോ അതേ ആംഗിളിൽ തന്നെ എന്തുണ്ടാവും? ഇവിടെയും ഡിഫ്രാക്ഷൻ പാറ്റേൺ ഉണ്ടാവും. നിങ്ങൾ നോക്കി അറിയാം ഇതൊരു ടു ഫോൾഡ് സിമെട്രി തരുന്ന ഒരു പാറ്റേൺ ആണ് നമുക്കിവിടെ കിട്ടുക. ടു ഫോൾഡ് എന്ന് പറഞ്ഞാൽ നടുക്കുന്ന ഒരു വര വരയ്ക്കുമ്പോൾ കറക്റ്റ് അപ്പുറം അപ്പുറം ഒരേപോലെയുള്ള പൊസിഷനിൽ ഡോട്ട്സ് തരുന്നതിനാണ് നമ്മൾ ടു ഫോൾഡ് സിമെട്രി എന്ന് പറയുന്നത്. ലൈക്ക് വൈസ് അത് തരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ തിങ് എന്ന് പറയുന്നത്. സോ അറേഞ്ച്മെന്റ് ഈസ് ലൈക്ക് ദാറ്റ്. ദ പ്രൈമറി ബീം ഈസ് കമ്മിങ് ഇൻസൈഡ് ദ ഹോൾ പ്രൊവൈഡഡ് ഇൻ ദ ഫിലിം ഓൺ ഐദർ സൈഡ്. ഇറ്റ് ഗെറ്റ് ഡിഫ്രാക്റ്റഡ് ആൻഡ് ദ ഡിഫ്രാക്റ്റഡ് റേ വിൽ ഒബ്റ്റെയിൻ ഡിഫ്രാക്ഷൻ പാറ്റേൺ ഓൺ ദ ഫിലിംസ് പ്ലേസ്ഡ് ഓൺ ഐദർ സൈഡ്. സോ ദിസ് ഈസ് ഓൾസോ എ ക്രിസ്റ്റൽ സിംഗിൾ ക്രിസ്റ്റൽ മെത്തേഡ്. അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് താഴെ തന്നേക്കുന്നത്. എ വൈറ്റ് എക്സ്റേ ബീം ദാറ്റ് ഈസ് വൺ വിത്ത് എ സ്പെക്ട്രം ഓഫ് കണ്ടിന്യൂസ് വേവ് ഇല്ല. നമുക്കറിയാം എക്സ്റേയുടെ കണ്ടിന്യൂസും ഉണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് വേവും ഉണ്ട്. അതിലെ കണ്ടിന്യൂസ് വേവ് പാറ്റേൺ ആണ് നമ്മളിവിടെ ഉപയോഗിക്കുക. വേവ് ലെങ്ത് ഈസ് മെയ്ഡ് ടു ഫോൾ ഓൺ എ ഓൺ ദ ക്രിസ്റ്റൽ. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ അതിന് ഒരു ക്രിസ്റ്റലിലേക്ക് വീഴാൻ നമ്മൾ അനുവദിക്കുകയാണ്.
which has a fixed orientation. That atoms in a fixed orientation under relative to the incident beam. Incident beam in a fixed orientation atom ulla consist in a crystal male, number white continuous spectrum of X-ray is made to fall. Flat films are placed in front of and behind the specimen. Specimen the front ilum back ilum nammal flat films ottikkuvana. Since lambda covers a continuous range, namukare or particular lambda alla continuous range aagumbodhukku namukku mellum thaale lambda greater less okke aayittu varum. Then merchi monochromatic aagumbo or particular lambda mathrame undavullu. Adana nerthe rotational il kandathu. So avada change cheyina parameter theta aayirikkum. ഇവിടെ നമ്മൾ ഒരു കണ്ടിന്യൂസ് റേഞ്ച് യൂസ് ചെയ്യുന്നതുകൊണ്ട് ലാംഡ വേരി ചെയ്യുന്നു. മനസ്സിലാവുന്നു? ദ ക്രിസ്റ്റൽ സെലക്ട് ദ പർട്ടിക്കുലർ വേവ് ലെങ്ത് വിച്ച് സാറ്റിസ്ഫൈ. അന്നേരം തീറ്റ സെയിം ആയിരിക്കും. അപ്പോൾ എന്താണ് ബ്രാക്സ് ഡിഫ്രാക്ഷന് സാറ്റിസ്ഫൈ ചെയ്യുന്ന ലാംഡയാണ് അവിടെ പിക്ക് ചെയ്യുക. അങ്ങനെ ലാംഡ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പർട്ടിക്കുലർ ലാംഡയിൽ ഡിഫ്രാക്ഷൻ പാറ്റേൺ ഒക്കർ ചെയ്യുന്നു. At the present orientation and a diffracted beam emerges at the corresponding angle. The diffracted beam is then recorded as a spot on the film. നേരത്തെ പറഞ്ഞ പോലെ ഫിലിമിനകത്ത് ഒരു സ്പോട്ട് ആയിട്ട് നമുക്കത് അവൈലബിൾ ആണ്. But since the wavelength corresponds to a spot is not measured, one cannot determine the actual value of interplanar spacing. അപ്പോൾ ഇത് കണ്ടിന്യൂസ് വേവ് ലെങ്ത് ആയതുകൊണ്ട് തന്നെ ഏത് ലാംഡയാണ് ഏത് ഡിഫ്രാക്ഷൻ പാറ്റേൺ ഒക്കർ ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് രണ്ട് അൺനോൺ കണ്ടുപിടിക്കാൻ നമുക്ക് 2D sin theta is equal to n ലാംഡ. അപ്പോൾ ലാംഡ അറിയില്ല. ലാംഡ അറിയാത്തത് കൊണ്ട് തന്നെ ഡി നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. രണ്ട് അൺനോൺ നമുക്ക് ഒരിക്കലും ഒരുമിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഒരു ഇക്വേഷനകത്ത് ഒരു അൺനോൺ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാനുള്ള പ്രൊവിഷനുള്ളൂ. നാ ആ ഇക്വേഷനകത്ത് തീറ്റ മാത്രം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ലാംഡ അൺനോൺ ആണ്, കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഏത് ലാംഡയാണ് ഏത് ഡിഫ്രാക്ഷൻ പാറ്റേൺ തരിക എന്ന് നമുക്ക് പർട്ടിക്കുലർ ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. സോ അവിടെ ആക്യുറേറ്റ് ആയിട്ട് ഇന്റർപ്ലാനാർ സ്പേസിങ് കണ്ടുപിടിക്കുന്നത് ബുദ്ധിമുട്ടാണ്. ഓൺലി ദെയർ റേഷ്യോ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ദെയർഫോർ വൺ ക്യാൻ ഡിറ്റർമിൻ ദ ഷേപ്പ് ബട്ട് നോട്ട് ദ അബ്സല്യൂട്ട് സൈസ് ഓഫ് ദ യൂണിറ്റ് സെൽ. അപ്പോൾ നമുക്ക് ഷെറേഴ്സ് ഫോമുല എന്ന് പറഞ്ഞൊരു ഫോമുലയുണ്ട്. ആ ഫോമുല ഉപയോഗിച്ച് ഇഫ് യു നോ ദ ഇന്റർപ്ലാനാർ ഡിസ്റ്റൻസ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ഗ്രെയിൻ സൈസ്. നമുക്ക് ഇതിന്റെ ഗ്രെയിൻ സൈസ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഈ കേസിൽ നമുക്ക് ആക്യുറേറ്റ് സൈസ് കണ്ടുപിടിക്കാൻ പറ്റില്ല. വി ക്യാൻ ഓൺലി ഗീവ് ദ ഷേപ്പ് ഓഫ് ദ ക്രിസ്റ്റൽ. വൈ? ബിക്കോസ് എന്തുകൊണ്ടാണ്? ഇൻ സാറ്റിസ്ഫൈങ് ദ ബ്രാക്ക് ഡിഫ്രാക്ഷൻ ലോ, since it we are using continuous wavelength, we don't know which wavelength has made the diffraction pattern corresponding to a single theta. We can measure angle of diffraction, but we can't get any information about the lambda. Continuous lambda nu parayumbodhukku lambda oru range ilana nikkya, aa range ne agathulla ed lambda ayum aaga. So adine namukku tirichariyan pattathathu kondu 2d സൈൻ തീറ്റ ഈസ് ഇക്വൽ ടു എൻ ലാംഡയിൽ ഡി കറക്റ്റ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അത് കാരണം നമുക്ക് ഒരിക്കലും ഷെറോസ് ഫോമുല ഉപയോഗിച്ചുകൊണ്ട് ഈ ക്രിസ്റ്റലിൻ്റെ സൈസിനെ നമുക്ക് മെഷർ ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ ഇതിനകത്തുള്ള നാനോ പാർട്ടിക്കിൾസിൻ്റെ സൈസിനെ മെഷർ ചെയ്യാൻ കഴിയില്ല. ബട്ട് വി ക്യാൻ ഗിവ് ദ ഷേപ്പ് ഓഫ് ദ യൂണിറ്റ്സ്. മനസ്സിലായല്ലോ? ഇഫ് ദ ഡിഫ്രാക്ഷൻ ഓഫ് ദ ബീം ഇൻ ആൻ ആക്സിസ് ഈസ് ആൻ ആക്സിസ് ഓഫ് സിമെട്രി, നമുക്ക് കിട്ടുന്ന ഡിഫ്രാക്ഷൻ പാറ്റേൺ ഒരു സിമെട്രി നമുക്ക് തരുന്നുവെങ്കിൽ, നമ്മൾ കണ്ടതാണ് അല്ലെ ഒരു ടൂ ഫോൾഡ് സിമെട്രി നമുക്ക് തരികയാണെങ്കിൽ, ദെൻ ദ ഡിഫ്രാക്ഷൻ പാറ്റേൺ ഷോ എക്സിബിറ്റ് ദിസ് സിമെട്രി. അപ്പൊ ക്രിസ്റ്റലിനകത്ത് സിമെട്രി ഉണ്ട് എങ്കിൽ എന്താണ് നമുക്കും എന്ത് തരും? അപ്പൊ ക്രിസ്റ്റലിനകത്ത് സിമെട്രി ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന പാറ്റേണിലും എന്ത് ഉണ്ടാവും? സിമെട്രി ഉണ്ടാവും. ബിക്കോസ് ഐദർ സൈഡിൽ ഒരേപോലെയുള്ള പാറ്റേൺ ഒബ്റ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആറ്റംസ് വളരെ റെഗുലറായിട്ട് സിമെട്രി വരുന്ന രീതിയിൽ അതിനകത്ത് ഓറിയന്റ് ചെയ്തിരിക്കുന്നു എന്നാണ് അർത്ഥം. സോ ദ സെക്കൻഡ് മെത്തേഡ് അവിടെ കഴിഞ്ഞു. ദെൻ ദ പൗഡർ മെത്തേഡ്. പൗഡർ മെത്തേഡാണ് സാധാരണ ഒരു നാനോ സ്റ്റുഡന്റിനെ സംബന്ധിച്ച്, ഒരു നാനോ ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്ന സയന്റിസ്റ്റുകളെ സംബന്ധിച്ച് ഈ പൗഡർ മെത്തേഡാണ് നമ്മൾ ആദ്യം ചെയ്ത് നോക്കുക. വൈ? ബിക്കോസ് ദിസ് സിംഗിൾ ക്രിസ്റ്റൽ എക്സാഡ് ഈസ് വെരി എക്സ്പെൻസീവ്. നമുക്ക് അതെന്ന് പറയുന്നത്
ഏകദേശം 2000-3000 രൂപയ്ക്ക് അടുത്തൊക്കെയാണ് ഈ സിംഗിൾ ക്രിസ്റ്റൽ എക്സാഡിയുടെ റേറ്റ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് പൗഡർ മെത്തേഡ് എന്ന് പറയുന്നത് അതൊരു 500-ലൊക്കെ നിൽക്കുന്ന ഒരു എക്സ്പെരിമെന്റൽ ടെക്നിക്കാണ്. സോ വാട്ട് ദ സയന്റിസ്റ്റ് ഓർ റിസർച്ച് സ്റ്റുഡൻസ് ഡു ഈസ് ഫസ്റ്റ് ഓഫ് ഓൾ ദേ വിൽ പെർഫോം പൗഡർ മെത്തേഡ്. ഇഫ് ഇറ്റ് ഗീവ്സ് എ റിസൾട്ട് ദെൻ വി വിൽ ഗോ ടു ദ സിംഗിൾ ഡിഫ്രാക്ഷൻ, സിംഗിൾ ക്രിസ്റ്റൽ ഡിഫ്രാക്ഷൻ. അതാണ് സാധാരണ ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമുക്ക് കിട്ടുന്ന സ്പെസിമെൻ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഓൺ ദ പ്രൊമിനന്റ് സൈസ് ഓഫ് 1 mm ഓർ ലൈക്ക് ദാറ്റ്, ദേ വിൽ പൗഡർ ദ ഗ്രെയിൻസ്, അതിനെ പോളി ക്രിസ്റ്റലൈൻ രൂപത്തിലേക്ക് അതിനെ ഫൈൻ പൗഡറിങ് ചെയ്യും. ഏകദേശം 1-3 മണിക്കൂറൊക്കെയാണ് നമ്മൾ ഇതിനെ പൗഡർ ചെയ്യുക. പൗഡർ ചെയ്യുമ്പോൾ ഇതിന്റെ മെക്കാനിക്കലി വാട്ട് വി ആർ ഡൂയിങ് ഈസ് വി ആർ ബ്രിങ്ങിങ് ഡൗൺ ദാറ്റ് തിങ് ദാറ്റ് സബ്സ്റ്റൻസ് ടു ദ നാനോ സൈസ്. വളരെ നാനോ സൈസിലേക്ക് നമ്മൾ ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് പൗഡർ ചെയ്ത് ഇതിനെ വളരെ ഫൈൻ പൗഡറാക്കി മാറ്റുന്നു. ഈ ഫൈൻ പൗഡറാണ് നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്, ഡിഫ്രാക്ഷൻ പാറ്റേണിന് വേണ്ടി ഉപയോഗിക്കുന്ന സാമ്പിൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ ക്രിസ്റ്റൽ സ്ട്രക്ചർ ഈവൻ ഇഫ് ദ സ്പെസിമെൻ ഈസ് നോട്ട് ഇൻ എ സിംഗിൾ ക്രിസ്റ്റൽ. അപ്പൊ ഇതിനകത്ത് യൂണിറ്റ് സെല്ലിന്റെ ഏത് യൂണിറ്റ് സെല്ല്, അതായത് ഓർത്തോറോംബിക്കാണോ റോംബോഹെഡ്രലാണോ എന്നൊക്കെ നമുക്ക് ഈ ഇതിന്റെ യൂണിറ്റ് സെല്ലിന്റെ ഷേപ്പ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല ഈ നാനോ പാർട്ടിക്കിളിന്റെ സൈസ് ഷെറേഴ്സ് ഫോർമുല ഉപയോഗിച്ച് നമുക്കിതിനെ മെഷർ ചെയ്യാനും കാൽക്കുലേറ്റ് ചെയ്യാനും സാധിക്കുന്നു. നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്ന പൗഡർ നാനോ സൈസിലാണോ എന്നൊക്കെ അറിയാനായിട്ട് നമ്മൾ ഈ പൗഡർ മെത്തേഡ് യൂസ് ചെയ്യുന്നു. മാത്രമല്ല ഒരു സിംഗിൾ ലാംഡയാണ് നമ്മൾ, കോപ്പർ കെ ആൽഫയൊക്കെയാണ് സാധാരണ നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന വേവ് ലെങ്ത് ഓഫ് എക്സ്റേ എന്ന് പറയുന്നത്, കോപ്പർ കെ ആൽഫ. സോ അതിന്റെ ലാംഡ എന്ന് പറയുന്നത് 1.53 ആംസ്ട്രോങ് ആണ് സാധാരണ രീതിയിൽ വരിക. അപ്പൊ ഈ 1.53 ആംസ്ട്രോങ് എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ ആസ് യു വി ക്യാൻ മെഷർ ദ തീറ്റ ഓൾസോ. എന്താണ്, നമുക്ക് ഈ രണ്ടെണ്ണം വെച്ചിട്ട് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ഇന്റർ പ്ലാനാർ ഡിസ്റ്റൻസ് ഡി വെരി ആക്യുറേറ്റ്ലി. സോ അങ്ങനെ നമുക്ക് മെഷർ ചെയ്യാവുന്നതുകൊണ്ട് തന്നെ സൈസും ഡി ഉപയോഗിച്ച്, സ്മോൾ ഡി ഉപയോഗിച്ച് ക്യാപിറ്റൽ ഡി ദ ഗ്രെയിൻ സൈസ് ക്യാൻ ഓൾസോ ബി മെഷർഡ്. സോ ഇറ്റ് ഈസ് സം വാട്ട് ആൻ ആക്യുറേറ്റ് മെത്തേഡ് ടു ഫൈൻഡ് ഔട്ട് ഓൾ ദീസ് പാരാമീറ്റേഴ്സ്. ഓക്കെ, അപ്പൊ ഈ പോളിക്രിസ്റ്റലൈൻ എന്ന് ഞാൻ ഉപയോഗിച്ച വാക്ക് എന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ മേഡപ്പ് ഓഫ് ലാർജ് നമ്പർ ഓഫ് സ്മോൾ ക്രിസ്റ്റലൈറ്റ്സ് ആണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞ് ചെറിയ ക്രിസ്റ്റലൈറ്റ്സ് ചേരുന്നതാണ് പോളിക്രിസ്റ്റലൈൻ എന്ന് പറയുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മോണോക്രോമാറ്റിക് ബീം ആണ്. കാരണം എന്താ, ലാംഡ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അത് ഇംപിഞ്ച് ഓൺ ദ സ്പെസിമെൻ ആൻഡ് ദ ഡിഫ്രാക്റ്റഡ് ബീം ആർ റെക്കോർഡ് ഓൺ എ സിലിണ്ടറിക്കൽ ഫിലിം സറൗണ്ടിങ് ഇറ്റ്. നേരത്തെ നമ്മൾ സിംഗിൾ ക്രിസ്റ്റൽ പറഞ്ഞില്ലേ, ഓൺ ദ സെയിം മെത്തേഡ് തന്നെയാണ് അവിടെ സിംഗിൾ ക്രിസ്റ്റൽ ഉപയോഗിക്കുന്നതിന് പേര്, ഇവിടെ പൗഡർ ഉപയോഗിച്ചതേ ഉള്ളൂ. ഈ മൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റാൻഡില് നമ്മൾ ഈ പൗഡർ വെക്കുന്നു. ആ പൗഡറിൽ ഇത് ഡിഫ്രാക്ഷൻ പാറ്റേൺ വീണിട്ട് ഇൻസിഡന്റ് റേ വീണിട്ട് ഡിഫ്രാക്ട് ചെയ്ത് ഒരു റൊട്ടേറ്റഡ് ഫോട്ടോഗ്രാഫിക് ഫിലിമില് നമുക്ക് അതിന്റെ ഡിഫ്രാക്ഷൻ പാറ്റേൺ റെക്കോർഡ് ചെയ്യുക എന്നുള്ള മെത്തേഡ് തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരുപാട് ക്രിസ്റ്റലൈൻസ് ഉള്ളത് കൊണ്ട് തന്നെ റാൻഡംലി ഓറിയന്റഡ് ആയിരിക്കും ഇത്. മാത്രമല്ല മോണോക്രോമാറ്റിക് ബീം ആയതുകൊണ്ട് ലാംഡ കോൺസ്റ്റന്റ് ആണ്. സോ ബ്രാക്സില, നേരത്തെ പറഞ്ഞതുപോലെ ബ്രാക്സിലാക്കി തീറ്റയും ലാംഡയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ആ ഒരു സാറ്റിസ്ഫൈ ചെയ്യുന്ന കേസിൽ ഡിഫ്രാക്ഷൻ ഒക്കെ ചെയ്യുന്നു. സോ അവിടെ ഡി ഒക്കെ അറിയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അതർ സെറ്റ്സ് ഓഫ് പ്ലെയിൻസ് ലീഡ് ടു, അപ്പൊ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഫസ്റ്റ് മെത്തേഡിൽ പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് ഗെറ്റ് റൊട്ടേറ്റിംഗ്. സോ തീറ്റ ഡിഫർ ചെയ്യുന്നു, അവിടെ ലാംഡ കോൺസ്റ്റന്റ് ആണ്. സോ പല തീറ്റയിൽ നമുക്ക് ഈ ഡിഫ്രാക്ഷൻ ഒക്കെ ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പൊ പല പ്ലെയിൻസിൽ തട്ടി ഡിഫ്രാക്ഷൻ പാറ്റേൺ വരുന്നു. അങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് എന്താണ്, ഗ്ലാൻസിങ് ആംഗിൾ വേഴ്സസ് ഇന്റൻസിറ്റി. ഇന്റൻസിറ്റി ആണ് നമ്മളിവിടെ മെഷർ ചെയ്യുക ഡിഫ്രാക്ഷൻ പാറ്റേണിന്റെ. അപ്പൊ നമ്മൾ അങ്ങനെ മെഷർ ചെയ്യുമ്പോൾ വി ക്യാൻ ഡ്രോ എ പാറ്റേൺ വിത്ത് എക്സ് ആക്സിസിനകത്ത് ഗ്ലാൻസിങ് ആംഗിളും വൈയില് ഒരു ഇന്റൻസിറ്റി പ്ലോട്ട് ചെയ്യുന്ന ഒരു പാറ്റേൺ ആയിട്ട് നമുക്ക് ഈ ഡിഫ്രാക്ഷൻ പാറ്റേണിനെ മാറ്റാൻ കഴിയും. അങ്ങനെ വരച്ചതിന് ശേഷം ഓരോ ഡിഫ്രാക്ഷൻ ഇന്റൻസിറ്റി തരുന്ന ആ ഒരു പോയിന്റ് അല്ലെങ്കിൽ അത് ഏത് പ്ലെയിൻ ആണെന്ന് നമ്മൾ
Miller indices ilude namukku pinne represent cheyan kayum namukariya hkl aanu Miller indices ee Miller indices identify cheyna method ee particular glancing angle ne intensity etra ennu nammal jcpds file umayittu compare cheyidhen sheshamaanu nammal avada pinne hkl denote cheya appo particular hkl vechittu namukku abc okka measure cheyan kayum क्यूबिक मेषर कहूँ ग्लांसिंग आंगिपूं नो टू तीट इंस्टेड ऑफ तीट वि आर् टेकिंग टू तीट अब एन लामडा इज़ इक्वल टू 2d साइन थीटा ई ग्लांसिंग आंगि पगुद सब्स्टिट्यूट इन अगतान अब एक्से क्वस्टन वे क्वस्टन एलुपाणे एक्सरे मत आप्लिकेशन चोक अब अब नंबर पर क्रिस्टल स्ट्रक्चर इलूसिडेट इलेक्ट्रॉन डेंसिटी मैप इलेक्ट्रॉन्स एत्रत्तोलम डिफ्रैक्शन स्पॉट कूड़ो अत्र इलेक्ट्रॉन डेंसिटी कूड़ा टू स्टडी द लैटिस इम्परफेक्शन्स इम्परफेक्शन्स नमुक ई डिफ्रैक्शन पैटर्न व्यत्यासम सिमेट्री इल्लायम नमुक मनसिलाक्कम आ पॉइंटिलोक्के एंतुंड ओरु इम्परफेक्शन उंडेन्न मनसिलाक्कान कझियुम Determine the structure of biological molecules. Example, then double-stranded helical structure of DNA. Adakke namukku structure of biological molecules, DNA, RNA pole ulla biological molecules inde structure elucidate cheyan kazhiyum. Namukku ariya adakke endana amino acids aanu alle DNA, RNA ennokke parayunnu. Appo avayude okke diffraction pattern kandu kondu namukku avayude endu cheyan kazhiyum structure kandupidikkanum kazhiyum. What is diffuse scattering എന്ന് പറഞ്ഞ ഒരു question എപ്പോഴോ ചോദിച്ചിട്ടുണ്ട് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് diffuse scattering അതായത് ചില ഡിഫ്രാക്ഷൻ പാറ്റേൺ ബ്രാഗ്സ്ല സാറ്റിസ്ഫൈ ചെയ്യാത്ത കണ്ടീഷനിൽ നടക്കുന്നുണ്ട് ഓക്കേ which is referred to as diffuse scattering directions which do not satisfy Bragg conditions അപ്പോൾ ചില ക്രിസ്റ്റലിന് ഈ തീറ്റയും ലാംഡയും സാറ്റിസ്ഫൈ ചെയ്യാത്ത ഡയറക്ഷനിലേക്ക് പാറ്റേൺസ് ഒബ്ടെയിൻ ചെയ്യുന്ന ഡിഫ്രാക്ഷൻ പാറ്റേൺ ഒബ്ടെയിൻ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഈ ഒരു ഫിനോമിനനെയാണ് ഡിഫ്യൂസ് സ്കാറ്ററിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഒരെണ്ണം ഉണ്ടായി കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും റീസൺ വേണ്ടേ എന്താണ് ഇതിന്റെ റീസൺ ദിസ് ഈസ് ഡ്യൂ ടു ദ മോഡിഫിക്കേഷൻ ഇൻ ദ എക്സ്റേ ഡിഫ്രാക്ഷൻ പാറ്റേൺ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ലാറ്റിസ് വൈബ്രേഷൻ ലാറ്റിസ് വൈബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനെ തീറ്റയും ലാംഡയും സാറ്റിസ്ഫൈ ചെയ്യാത്ത ഡയറക്ഷനിലേക്ക് എന്തുണ്ടാവുന്നു ഡിഫ്രാക്ഷൻ ഉണ്ടാവുന്നത് കൊണ്ടാണ് കാരണം ഇത് പാറ്റേൺ ലാറ്റിസ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് മേ ബി ഈ ലാറ്റിസ് വൈബ്രേഷൻ ഇലക്ട്രോൺസിന്റെ ഡെൻസിറ്റിയെ ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള കാരണമാകും അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു ഡിഫ്യൂസ് സ്കാറ്ററിംഗ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു പാറ്റേൺ നമുക്ക് അവിടെ ഒബ്ടെയിൻ ചെയ്യാം ഈവൻ ദോ ദ കണ്ടീഷൻ ഡസൻറ് സാറ്റിസ്ഫൈ So this is the case of experimental techniques. Thank you.